നമസ്കാരം. റാഫ് ടോക്കിൻ്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന എഫ് എ കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മാഞ്ചസ്റ്റർ യുണൈറ്റഡും ചെൽസിയും തമ്മിലായിരുന്നു മത്സരം. 3-1 എന്ന സ്കോറിൽ മത്സരം ചെൽസി വിജയിച്ചു കയറി. മികച്ച പ്രകടനമാണ് ചെൽസിയുടെ ഭാഗത്തു നിന്നുണ്ടായത്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വഴങ്ങിയ 3 ഗോളുകളിലും ഡേവിഡ് ഡിഹിയ എന്ന അവരുടെ പ്രഗത്ഭനായ ഗോൾ കീപ്പറുടെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ആദ്യത്തെ ഗോളിൻ്റെ കാര്യത്തിലും അവസാനത്തെ ഗോളിൻ്റെ കാര്യത്തിലും ചെറിയ തർക്കങ്ങൾക്ക് വകയുണ്ടെങ്കിലും രണ്ടാമത്തെ ഗോൾ ഡിഹിയയുടെ മാത്രം മിസ്റ്റേക്കിൽ നിന്നാണ് അവരുടെ വലയിലേക്ക് കയറിയത്. വലിയ തോതിലുള്ള ഒരു വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഡിഹിയക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്വിറ്റർ അടക്കമുള്ള മാധ്യമങ്ങളിൽ ഡിഹിയ തീർന്നു എന്ന തരത്തിൽ, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫുട്ബോൾ മികവെല്ലാം കഴിഞ്ഞു എന്ന തരത്തിലുള്ള ഒരു പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കറിയാവുന്നതാണ്, ഏറെക്കാലമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കളിക്കാരനാണ് ഡേവിഡ് ഡിഹിയ. അദ്ദേഹത്തിന് ചില സന്ദർഭങ്ങളിലൊക്കെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുടഞ്ഞെറിഞ്ഞു കൊണ്ട് പലപ്പോഴും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇന്നലത്തെ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് മികച്ച ചില സേവുകൾ ഉണ്ടായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. എന്നാൽ ആരാധകർ അതൊന്നുമല്ല നോക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു മത്സരത്തിൽ ഡേവിഡ് ഡിഹിയയുടെ കൈകൾ ചോർന്നു. അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വലിയ തിരിച്ചടിയായി. ഫൈനലിലേക്ക് എത്താമെന്ന മോഹം തകർന്നടിഞ്ഞു എന്ന് മാത്രമല്ല, പരാജയമറിയാതെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു കുതിപ്പും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് ആരാധകരെ വലിയ തോതിലുള്ള വിമർശനത്തിലേക്ക് കൊണ്ടു എന്ന് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പരിശീലകൻ ഒലേ ഗുണ്ണാർ സോൾഷ്യർ തന്നെ ഇപ്പോൾ പറയുന്നു, ആ രണ്ടാമത്തെ ഗോൾ ഡിഹിയയ്ക്ക് തടുക്കാൻ കഴിയുമായിരുന്നു. അത് ഡിഹിയയ്ക്കും അറിയാം, പക്ഷേ അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മികച്ച പ്രകടനമാണ് നടത്തിയതെങ്കിലും ചില പിഴവുകൾ ടീമിന് തിരിച്ചടിയാവുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോൾഷ്യറുടെ വാക്കുകൾ ഇങ്ങനെയാണ്. തീർച്ചയായും ഓരോരുത്തരും അവരുടേതായ ഒരു പൊസിഷനിൽ മികച്ച പ്രകടനമാണ് നടത്താൻ ശ്രമിച്ചത്. ഡേവിഡ് ഡിഹിയയ്ക്ക് അറിയാം ആ രണ്ടാമത്തെ ഗോൾ അദ്ദേഹത്തിന് തടുക്കാമായിരുന്നു എന്ന്, പക്ഷേ അതിപ്പോൾ കഴിഞ്ഞുപോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇനി അടുത്ത വെനസ്ഡേ നടക്കാനുള്ള മത്സരത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഒരു ഗോൾ കീപ്പറെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിനിടയ്ക്ക് ഒരു എറർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കുക, അതിൽ നിന്ന് പിന്നീട് പ്രശ്നങ്ങൾ ശരിയാക്കിയെടുക്കുക എന്നത് അത്ര എളുപ്പമല്ല. മറ്റു പ്ലെയേഴ്സിന് അങ്ങനെയല്ല, ഔട്ട്ഫീൽഡിലുള്ള മറ്റു പ്ലെയേഴ്സിന് വീണ്ടും അവസരങ്ങൾ ലഭിക്കുന്നു. പക്ഷേ ഗോൾ കീപ്പർക്ക് ഒരു പിഴവ് പറ്റിക്കഴിഞ്ഞാൽ അത് ടീമിനെ മൊത്തത്തിൽ പുറകോട്ട് വലിക്കും. ഒരു ഗോൾ കൺസീഡ് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുക. അതാണ് നമ്മൾ ഇന്നലെ കണ്ടതും. ഡേവിഡ് മികച്ച ചില സേവുകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നത് ശരിയാണ്, പക്ഷേ ആ വഴങ്ങിയ ഗോൾ അദ്ദേഹത്തിന് തടുക്കാമായിരുന്നു. ഇതാണ് ഒലേ ഗുണ്ണാർ സോൾഷ്യറും പറയുന്നത്. തീർച്ചയായും ഡേവിഡ് ഡിഹിയയുടെ ഈ ഒരു പ്രകടനത്തെക്കുറിച്ച് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നു. അദ്ദേഹത്തിൻ്റെ മികവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്ന തരത്തിൽ തന്നെയാണ് പലരും ഇപ്പോൾ വിലയിരുത്തുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.